ഇന്ത്യ ഓസീസ് T20 പരമ്പരയ്ക്ക് വേണ്ടിയുള്ള ദേശീയ ടീമിനെ ഇന്ന് BCCI ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസൺ 2020 ടീമിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയതും പുതുമുഖ താരം വരുൺ ചക്രവർത്തി ടീമിൽ ഇടം നേടിയതുമാണ് പ്രധാന പ്രത്യേകത. അതേസമയം പരിക്കിന്റെ പിടിയിലായ രോഹിത് ശർമ്മ ടീമിൽ ഇടം നേടിയിട്ടില്ല. രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടി മലയാളിയായ സുബൈദാർ മേജർ ഇസി ഫ്രാൻസിസ് കൊല്ലപ്പെട്ടു. കണ്ടില്ലേ സർ, വേലായുധനെ യാത്രയാക്കാൻ മുള്ളംകുല്ലി മുഴുവനും എത്തിയിട്ടുണ്ട്. ഒന്നും പറയണ്ട, ആ മനസ്സിൽ എന്താണെന്ന് പറയാതെ തന്നെ എനിക്കറിയാം. എന്താ മതക്ക, അങ്ങനെ പോരെ. ആ അതാ അതിന്റെ ശരി. ആ അപ്പൊ ഇനി യാത്രയില്ല എല്ലാരോടും. ഋഷഭ് പന്തിന്റെ പുറത്താവലാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അത് സഞ്ജുവിന് പ്ലേയിങ് ലെവലിലേക്ക് കടക്കാൻ സഹായകരമായേക്കും. ദൈവം എന്റെ കൂടെ, തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ. ഇല്ല, എന്റെ ഒരു കണക്കില്ല, എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ആയിത്തീരാൻ തിരിച്ചു പോകാൻ പറ്റില്ല സർ. അടുത്ത സിനിമ അല്ലെങ്കിൽ എനിക്കൊരു ചാൻസ് തരണം സർ, പ്ലീസ് സർ.